Dear students, good morning to all. Hola, welcome to the first class on human resource management. നമുക്കറിയാം ബികോമിൻ്റെ തേർഡ് സെമസ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട അതുപോലെ വളരെ എളുപ്പമുള്ള ഒരു വിഷയമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. നമ്മൾ HRM എന്ന ചുരുക്കപ്പേരിൽ പറയാറുള്ളൊരു സബ്ജക്റ്റാണിത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അതിൻ്റെ പാർട്ട് വണ്ണിലേക്ക് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആൻഡ് ബിഫോർ മൂവിങ് ഓൺ ടു ദ കണ്ടൻസ് ഓഫ് ദ ഫസ്റ്റ് ചാപ്റ്റർ, ഐ ഷാൽ ഗിവ് യു എ ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ഓൺ ദിസ് പർട്ടിക്കുലർ സബ്ജെക്റ്റ്. ആൻഡ് വി ഹാവ് 6 ചാപ്റ്റേഴ്സ് ഇൻ HRM. അതിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഇൻട്രൊഡക്ഷൻ. അതിൻ്റെ ബേസിക്സ് കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്, അതിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് പ്രധാന ഭാഗങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ദ മേജർ ടോപ്പിക്സ് കവർ ടുഡേ ആർ HRM, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, ദെൻ ഫീച്ചേഴ്സ്, സ്കോപ്പ്, ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ്, ഇതെല്ലാം HRMൻ്റെ കാര്യങ്ങളാണ്. അതിൻ്റെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ മൂവിങ് ഓൺ ടു ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇൻട്രൊഡക്ഷൻ. HRM ഈസ് റിലേറ്റീവ്ലി എ ന്യൂ ടേം വിച്ച് ഈസ് എമേർജ്ഡ് റീസെൻ്റ്ലി ഡ്യൂറിങ് 1970s. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനൊരു ന്യൂ ടേമാണെന്ന് പറയുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1970s ആ ഒരു ടേം വന്നിട്ടുള്ളത്. നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ പേഴ്സണൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാറുണ്ട്. അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് നെയിമാണ് ആക്ച്വലി ഈ HRM എന്ന് പറയുന്നത്. ഇനി ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻറ്റ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം അതിൽ ഹ്യൂമൻ റിസോഴ്സസ് ആർ ദ ലൈവ്ലി എലമെൻറ്റ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ മോഡേൺ ബിസിനസ് കനോട്ട് അച്ചീവ് സക്സസ് വിത്തൗട്ട് ദെയർ ഇൻവോൾവ്മെൻറ്റ്. വി നോ വിത്തൗട്ട് ദി ആക്റ്റീവ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ഓർ പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ കനോട്ട് സക്സീഡ്, പർട്ടിക്കുലർലി ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റ് സിറ്റുവേഷൻ. സോ ദർ ഇസ് എ നീഡ് ടു മാനേജ് ദീസ് ഹ്യൂമൻ റിസോഴ്സസ് പ്രോപ്പർലി. അപ്പോൾ നമ്മൾ അവരെ നന്നായിട്ട് പ്രോപ്പർലി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അവരെ നമ്മൾ മാനേജ് ചെയ്യണം. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു അൺസക്സസ്ഫുൾ ആയിട്ടുള്ള ഓർഗനൈസേഷൻ, ഇത് തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് അവരുടെ പിന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ എഫിഷ്യൻസി. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും സക്സസ്ഫുൾ ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെയൊക്കെ നല്ല രീതിയിലുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം അത്തരം സ്ഥാപനങ്ങളിൽ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലീഡേഴ്സ് ഓഫ് സക്സസ്ഫുൾ ഓർഗനൈസേഷൻസ് ആർ ഫൗണ്ട് ടു സ്പെൻഡ് മോർ ദാൻ 50% ഓഫ് ദർ ടൈം ഇൻ ദി അസസ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ്, സെലക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദർ ഹ്യൂമൻ റിസോഴ്സസ്. നമ്മൾ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്ഥാപനത്തിലെ ലീഡേഴ്സിനെ മനസ്സിലെടുത്തു കഴിഞ്ഞാൽ അവരുടെ സമയത്തിൻ്റെ പകുതിയിൽ കൂടുതലും അവർ അവരുടെ സ്ഥാപനത്തിലെ ഹ്യൂമൻ റിസോഴ്സസിനെ അസസ് ചെയ്യാനും അവരുടെ ഡെവലപ്മെൻറ്റും അവരുടെ സെലക്ഷനും അവരുടെ മാനേജ്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് അവർ കൂടുതൽ സമയം ചെലവഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദർ ഓർഗനൈസേഷൻ ബിക്കംസ് നമ്പർ 1 ഇൻ ദി മാർക്കറ്റ്. ഇതാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനെ പറ്റി മനസ്സിലാക്കാനുള്ള കാര്യം. അപ്പോൾ ഇതൊന്ന് മനസ്സിലായത് ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളത് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫങ്ഷൻ ഓഫ് ടുഡേയ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ്, വാട്ട് ആർ ഹ്യൂമൻ റിസോഴ്സസ്? ഇപ്പോൾ ജനറലി സ്പീക്കിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ആർ എ സെറ്റ് ഓഫ് പീപ്പിൾ ഹു മേക്ക് അപ്പ് ദി വർക്ക് ഫോഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഓർ ഓഫ് ആൻ ഇൻഡസ്ട്രി ഓർ ഓഫ് ആൻ എക്കണോമി, എങ്ങനെ വേണമെങ്കിലും പറയാം. ഒരു ഓർഗനൈസേഷനിലെ അല്ലെങ്കിൽ അതിലെ വർക്ക് ഫോഴ്സായിട്ട് വരുന്ന ഒരു കൂട്ടം ആളുകളാണ് അവിടുത്തെ ഹ്യൂമൻ റിസോഴ്സസ് എന്നുള്ളത്. പിന്നെ അതിന് വേറെ ഈ രീതിയിലും പറയാറുണ്ട് നോളജ്, സ്കിൽസ്, ക്രിയേറ്റീവ് എബിലിറ്റീസ്, ടാലൻസ്, ആപ്റ്റിറ്റ്യൂഡ്സ് ഒബ്റ്റെയിൻഡ് ഇൻ ദ പോപ്പുലേഷൻ, അല്ലെങ്കിൽ അവിടുത്തെ ആളുകളിലുള്ള ഇതെല്ലാം ഇതിനെല്ലാം കൂടെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയാം. അവരുടെ നോളജ്, അവരുടെ സ്കില്ല്, അവരുടെ ക്രിയേറ്റീവ് എബിലിറ്റി, അവരുടെ ടാലൻറ്റ്, ആപ്റ്റിറ്റ്യൂഡ്, ഇതിനെല്ലാം ചേർത്ത് നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് ആണെന്ന് പറയാം. ഇനി ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചോളം അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ആസ് ആൻ ഓർഗനൈസേഷൻ ഹ്യൂമൻ റിസോഴ്സസ് ആർ നോൺ ആസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ അവിടെ അതിനെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന രീതിയിലെല്ലാം പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഹ്യൂമൻ റിസോഴ്സ് എന്നുള്ളത്. അപ്പോൾ സിംപ്ലി ഹ്യൂമൻ റിസോഴ്സസ് ആർ എ സെറ്റ് ഓഫ് പീപ്പിൾ
who make up the workforce of an organization. നെക്സ്റ്റ് വാട്ട് ഈസ് എച്ച് ആർ എം? നമ്മൾ പറഞ്ഞ ഹ്യൂമൻ റിസോഴ്സ് ആണ്. അപ്പോൾ നമ്മുടെ വിഷയത്തിൻ്റെ പേപ്പറിൻ്റെ പേര് തന്നെ എച്ച് ആർ എം ആണ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്? ആ വാക്കിനെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. അപ്പോൾ സിംപ്ലി മാനേജിങ് ദ ഹ്യൂമൻ റിസോഴ്സസ് ഓർ മാനേജിങ് പീപ്പിൾ അറ്റ് വർക്ക്, അതിനെയാണ് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതൊരു നാരോ കോൺസെപ്റ്റാണ് അറ്റ് വർക്ക് എന്നുള്ളത് മാത്രം. പക്ഷേ കുറച്ചുകൂടി ബ്രോഡായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാനേജിങ് ഓൾ ടൈപ്സ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി, അവർ നേരിട്ടാവാം നേരിട്ടല്ലാതിരിക്കാം, അങ്ങനെ വർക്ക് ചെയ്യുന്ന എല്ലാ തരം ആളുകളും അവരെ എല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് എച്ച് ആർ എം എന്നുള്ളതിൻ്റെ ഒരു മീനിങ്. ഇനി നമുക്കതിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. അപ്പോൾ ഡെഫിനിഷൻ എഡ്വിൻ ബി ഫ്ലിപ്പായിട്ട് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് വളരെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഡെഫിനിഷനാണ്. ഇതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതിൻ്റെ ഫങ്ഷൻസ് ആയിട്ടും മറ്റൊക്കെ പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഞാനത് വായിക്കാം ജസ്റ്റ്. പ്ലാനിങ് എച്ച് ആർ എം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് പ്ലാനിങ് ഓർഗനൈസിങ് ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഓഫ് ദ. അപ്പോൾ ഇതിനെല്ലാം ചെയ്യലാണ്, ഏത് പ്ലാൻ ചെയ്യലാണ്, ഓർഗനൈസ് ചെയ്യലാണ്, ഡയറക്റ്റും ചെയ്യലാണ്, കൺട്രോളും ചെയ്യലാണ്, എന്തെല്ലാം കാര്യങ്ങൾ ഓഫ് ദി പ്രൊക്വയർമെൻറ്റ് പ്രൊക്വർ ചെയ്യുന്നത്, അതായത് ഈ എംപ്ലോയീസിനെ നമ്മൾ പ്രൊക്വർ ചെയ്യുന്ന അവരെ കണ്ടെത്തുന്ന ആ ഒരു പ്രോസസ്സിനെ പ്ലാൻ ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, ഡയറക്റ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, അതുപോലെ ഇതെല്ലാം ഡെവലപ്പ് ചെയ്യുന്നു, അവരെ പിന്നെ അവിടെ കോമ്പൻസേറ്റ് ചെയ്യുന്നു, പിന്നെ അവരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ പിന്നീട് നമുക്ക് വരുന്നുണ്ട് ഈ ഓരോരോ ഫങ്ഷൻസും. അതുപോലെ മെയിൻ്റനൻസ് ആൻഡ് റീപ്രൊഡക്ഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ടു ദി എൻഡ് ദാറ്റ് ഇൻഡിവിജ്വൽ ഓർഗനൈസേഷണൽ ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. അപ്പോൾ ഇതാണ് എഡ്വിൻ ബി ഫ്ലിപ്പോ തന്നിട്ടുള്ള ഒരു ഡെഫിനിഷൻ. അപ്പോൾ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളെയും പ്ലാൻ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഡയറക്റ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അങ്ങനെ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നതാണ് എഡ്വിൻ ബി ഫ്ലിപ്പോ തന്നിട്ടുള്ള ഡെഫിനിഷൻ. ഇനി നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് പോകാം. ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് മാനേജ്മെൻറ്റ് ഫങ്ഷൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ളത് അതിൻ്റെ ഒരു സവിശേഷതയാണ്, അതൊരു മാനേജ്മെൻറ്റ് ഫങ്ഷനാണ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഒരു മാനേജ്മെൻറ്റ് ഫങ്ഷനാണ്. അപ്പോൾ അത് ജനറൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതിൽ എസൻഷ്യൽ ആയിട്ടുള്ള കോമ്പോണൻ്റ് ആയിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനകത്തും സാധാരണഗതിയിലുള്ള മാനേജ്മെൻറ്റ് ഫങ്ഷൻസും പ്രിൻസിപ്പിൾസും ഒക്കെ എച്ച് ആർ എമ്മിലും ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മാനേജ്മെൻറ്റ് ഫങ്ഷൻ. ഈ രണ്ടാമത് വരുന്നതാണ് കോംപ്രഹെൻസീവ് ഫങ്ഷനാണ്. കോംപ്രഹെൻസീവ് ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് റിലേറ്റഡ് വിത്ത് മാനേജിങ് പീപ്പിൾ അറ്റ് വർക്ക് അറ്റ് ഓൾ ലെവൽസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഒരു സ്ഥാപനത്തിലെ എല്ലാ ലെവൽസിലും വർക്ക് ചെയ്യുന്ന ആളുകളെയും മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ദാറ്റ്സ് വൈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഇസ് കോൾഡ് എ കോംപ്രഹെൻസീവ് ഫങ്ഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ. തേർഡ് വൺ ഈസ് ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ. എന്തുകൊണ്ടാണ് ഓരോ എംപ്ലോയിയെയും ഒരു ഇൻഡിവിജ്വലായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എച്ച് ആർ എം കൺസിഡർ ചെയ്യുന്നത് ഓരോ എംപ്ലോയിയെ ഒരു ഇൻഡിവിജ്വലായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ ഓരോ എംപ്ലോയിയുടെയും ഗ്രോത്തും സാറ്റിസ്ഫാക്ഷനും അല്ലെങ്കിൽ അവരുടെ ഡെവലപ്മെൻറ്റും ഉന്നം വെച്ചുകൊണ്ടുള്ള രീതിയിലുള്ള പ്രോഗ്രാംസും പോളിസീസും ആണ് ഫ്രെയിം ചെയ്യുന്നത്, ഓക്കെ, അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ കൺസിഡറേഷൻ ഈസ് ഗിവൺ. അല്ലെങ്കിൽ ആ സ്ഥാപനത്തിലെ ഓരോ എംപ്ലോയിയെയും ഒരു ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷൻ കൊടുക്കുന്നുണ്ട്. അതാണ് ഈ എച്ച് ആർ എമ്മിൻ്റെ മറ്റൊരു സവിശേഷത. ഇനി ഫോർത്ത് വൺ ഈസ് ആക്ഷൻ ഓറിയൻറ്റഡ്. എച്ച് ആർ എം ഈസ് ആക്ഷൻ ഓറിയൻറ്റഡ്. എന്തുകൊണ്ടായിരിക്കും ആക്ഷൻ ഓറിയൻറ്റഡ് എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ എന്തൊരു ആക്ഷൻ എടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ എല്ലാ ആക്ടിവിറ്റീസും ഏതൊരു ആക്ടിവിറ്റി ഓർഗനൈസേഷനിൽ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെയൊക്കെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലെ എംപ്ലോയീസിൻ്റെ പേഴ്സണൽ പ്രോബ്ലംസ് അതുപോലെ സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ ഓർഗനൈസേഷൻ്റെയും ആ വ്യക്തികളുടെയും രണ്ടുപേരുടെയും ഒബ്ജക്റ്റീവ്സ് ഒരു കോൺട്രഡിക്ഷൻ വരാത്ത രീതിയിൽ അത് സോൾവ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ അത് ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. ഇനി ഫിഫ്ത്ത് വണ്ണാണ് കണ്ടിന്യൂസ് ഫങ്ഷൻ. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ. ഇറ്റ്സ് എ നെവർ എൻഡിങ് പ്രോസസ്. ദാറ്റ് മീൻസ് അത് നമ്മൾ ഒരിക്കൽ വൺസ് അത് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ
ആ സ്ഥാപനത്തിൻ്റെ എൻഡ് വരെ നമ്മളത് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ദർ ഇസ് നോ ഹോളിഡേ, ദർ ഇസ് നോ ഹോളിഡേ ഫോർ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്. ദാറ്റ് മീൻസ് ദ മാനേജ്മെൻറ് ഹാസ് ടു പെർഫോം ദിസ് പ്രോസസ് ഓഫ് മാനേജിങ് ദർ ഹ്യൂമൻ റിസോഴ്സസ് കണ്ടിന്യൂസ്ലി അൺടിൽ ദി എൻഡ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, സിക്സ്ത് വൺ ഈസ് പെർവാസീവ് ഇൻ നാച്ചർ. പെർവാസീവ് ഇൻ നാച്ചർ, പെർവാസീവ് എന്ന് പറയുമ്പോൾ നമ്മൾ സർവ്വവ്യാപിയാണ്, എല്ലായിടത്തും ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബിസിനസ് കോണ്ടെക്സ്റ്റിലുള്ള ഒരു ഒരു ടേം മാത്രമല്ല, അല്ലെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളിൽ മാത്രമല്ല ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത്. ഹ്യൂമൻ ബീയിങ്സ് എവിടെയെല്ലാം ഉണ്ടോ, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസ് എവിടെയെല്ലാം ഉണ്ടോ, അവിടെയെല്ലാം നമുക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റും വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നോൺ ബിസിനസ് ഓർഗനൈസേഷൻസിലൂടെ നമുക്ക് ഹ്യൂമൻ റിസോഴ്സിൻ്റെ ആപ്ലിക്കേഷൻ, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷൻ കാണാൻ പറ്റുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ പെർവാസീവാണെന്ന് പറയുന്നതിനുള്ള ഒരു പ്രധാന കാരണം. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയർ, അപ്പോൾ എച്ച് ആർ എമ്മിൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രൈമറി ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനുഷ്യൻ്റെ കോംപ്ലക്സ് ആയിട്ടുള്ള ബിഹേവിയറുമായി ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ മനുഷ്യനെയാണ് അവിടെ കൈകാര്യം ചെയ്യുന്നത്. നമുക്കറിയാം ദ ബിഹേവിയർ ഓഫ് ഹ്യൂമൻ ബീങ് ഈസ് സോ കോംപ്ലക്സ് അല്ലേ, കാരണം നമുക്കൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഹൗ വി കൻ നോട്ട് പ്രെഡിക്റ്റ് ഹൗ എ ഹ്യൂമൻ ബീങ് വിൽ റിയാക്ട് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷൻ. അപ്പം അത്തരത്തിലുള്ള ആളുകളെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഹ്യൂമൻ ബിഹേവിയർ, കോംപ്ലക്സ് ആയിട്ടുള്ള ഹ്യൂമൻ ബിഹേവിയറിനെ ഡീൽ ചെയ്യുന്നു, അതുമായി ഡീൽ ചെയ്യുന്നു എന്നുള്ളതും ഇതിൻ്റെ ഒരു സവിശേഷതയാണ് എച്ച് ആർ എമ്മിൻ്റെ. ഓക്കെ, ഇത്രയാണ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഇനി നെക്സ്റ്റ് ലെറ്റ്സ് മൂവ് ഓൺ ടു സ്കോപ്പ് ഓഫ് എച്ച് ആർ എം. എച്ച് ആർ എമ്മിൻ്റെ സ്കോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ എന്തെല്ലാമാണ് എച്ച് ആർ എം കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിലെന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ദ ഫോളോയിങ് ആക്ടിവിറ്റീസ് ക്യാൻ ബി സ്പെസിഫിക്കലി ഇൻക്ലൂഡഡ് അണ്ടർ ദി കവറേജ് ഓഫ് എച്ച് ആർ എം. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് മീൻസ് പ്ലാനിങ് ദ നമ്പർ ഓഫ് പേഴ്സണൽ റിക്വയർഡ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിൽ എത്രത്തോളം ആളുകൾ, ഇവിടെ പേഴ്സണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആവശ്യം വരുന്ന ഹ്യൂമൻ റിസോഴ്സസ് ആണ്, അല്ലാതെ എംപ്ലോയീസ് ആണ് ഉദ്ദേശിക്കുന്നത്, സ്റ്റാഫ്, അവരെത്രത്തോളം ആവശ്യം വരുന്നു അതിനെ പ്ലാൻ ചെയ്യുക എന്നുള്ളത് എച്ച് ആർ എമ്മിൽ വരുന്നൊരു കാര്യമാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഒരു സ്കോപ്പിൽ വരുന്നൊരു കാര്യം. അപ്പോൾ നമുക്കറിയാം അതിന് റൈറ്റ് പേഴ്സൺസിനെ നമ്മൾ ചൂസ് ചെയ്യണം, എന്നിട്ട് റൈറ്റ് പൊസിഷനിൽ അവരെ അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതെല്ലാം ഇതിൽ വരുന്ന കാര്യങ്ങളാണ്. ഇനി സെക്കൻഡ് വൺ ഈസ് ജോബ് അനാലിസിസ് ആൻഡ് ജോബ് ഡിസൈൻ. ജോബ് അനാലിസിസും ജോബ് ഡിസൈനും. എന്താണ് ജോബ് അനാലിസിസ്? ജോബ് അനാലിസിസ് മീൻസ് എ ഡീറ്റെയിൽഡ് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ജോബ്സ് ടു നോ ദ നേച്ചർ ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ പീപ്പിൾ ടു ബി എംപ്ലോയ്ഡ്. ആ ജോബിനെയാണ് നമ്മളവിടെ അനലൈസ് ചെയ്യുന്നത്. അതായത് ഒരു ജോബിനെ ഡീറ്റെയിൽഡ് ആയിട്ടും സിസ്റ്റമാറ്റിക്കായിട്ടും നമ്മൾ സ്റ്റഡി ചെയ്യുന്നു. എന്തിനു വേണ്ടി? ആ ജോലി പെർഫോം ചെയ്യാൻ വരുന്ന ആളുകളുടെ നാച്ചറും അതുപോലെ തന്നെ ക്യാരക്ടറിസ്റ്റിക്സും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ജോബിനെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുന്നതിനാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് എച്ച് ആർ എമ്മിൻ്റെ സ്കോപ്പിൽ വരുന്ന, അല്ലെങ്കിൽ എച്ച് ആർ എമ്മിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ജോബ് അനാലിസിസ്. ഇനി അതിൽ വരുന്ന സെക്കൻഡ് പാർട്ടാണ് ജോബ് ഡിസൈൻ. നമുക്ക് നോക്കാം എന്താണ് ജോബ് ഡിസൈൻ. ജോബ് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസൈഡ് ഇൻ ദ കണ്ടൻസ് ഓഫ് ദ ജോബ് ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഒരു ജോബിൻ്റെ കണ്ടൻറ്റ് നമ്മൾ നോക്കുന്നു ഇൻ ടേംസ് ഓഫ് ഇറ്റ്സ് ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് ഒരു ജോലി എടുത്തു കഴിഞ്ഞാൽ ജോലിയിൽ എന്തെല്ലാമായിരിക്കും ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും, ആ ജോലി എന്ത് എന്നുള്ളതാണ് ജോബ് ഡിസൈൻ. ആ ജോലിയിൽ എന്താണ് പെർഫോം ചെയ്യേണ്ടത്, ആ ജോലിയിൽ വരുന്ന ഒരു ജോലിക്കാരൻ എന്ത് ചെയ്യണം, അയാളുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തെല്ലാമായിരിക്കും എന്നുള്ളതാണ് ജോബ് ഡിസൈൻ. ജോബ് അനാലിസിസ് എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ വരുന്ന ആളുടെ നാച്ചുറും ക്യാരക്ടറിസ്റ്റിക്സും, അയാളുടെ ക്വാളിഫിക്കേഷൻ, അയാൾക്ക് അതിന് വേണ്ട പിന്നെ ശാരീരികവും മറ്റുമായിട്ടുള്ള എന്തെല്ലാം വേണോ അതെല്ലാമാണ് അതിനകത്ത് വരുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പം അതിനകത്ത് രണ്ട് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി വെക്കുക. ഇതാണ് ജോബ് അനാലിസിസും ജോബ് ഡിസൈനും. ഇനി തേർഡ് വൺ ഈസ് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് സെലക്ഷൻ.
നമ്മൾ ഓൾറെഡി യു ഹാവ് ഓൾറെഡി ലേൺഡ് ഓൾ ദീസ് തിങ്സ് ഇൻ ഡ്യൂറിങ് യുവർ പ്ലസ് ടു ക്ലാസ്സസ്. അതിൽ ആദ്യം വരുന്നതാണ് റിക്രൂട്ട്മെൻറ്റ്. യു നോ റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സെർച്ചിങ് റിക്വയർഡ് ക്വാളിഫൈഡ് പേഴ്സണൽ ആൻഡ് സ്റ്റിമുലേറ്റിംഗ് ദം ടു അപ്ലൈ ഫോർ ദ ജോബ്. അല്ലേ, അതിനാണ് റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയാം. അതായത് നമുക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ സെർച്ച് ചെയ്യുന്ന പ്രോസസ്സിനാണ് റിക്രൂട്ട്മെൻ്റ് എന്ന് പറയാം. അപ്പോൾ അത് അതോടൊപ്പം തന്നെ നമ്മൾ ആ ആളുകളെ ആ പർട്ടിക്കുലർ പോസ്റ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി അവരെ സ്റ്റിമുലേറ്റ് ചെയ്യുകയും ചെയ്യുന്നു, അവരെ പ്രചോദനം നൽകുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള ഒരു പോസിറ്റീവ് പ്രോസസ്സാണ് ആക്ച്വലി റിക്രൂട്ട്മെൻറ്റ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ഈസ് സെലക്ഷൻ. സെലക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചൂസിങ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ പേഴ്സൺസ് ഔട്ട് ഓഫ് ഓൾ ആപ്ലിക്കൻസ്. ഒരുപാട് ആപ്ലിക്കൻസ് നമുക്ക് വരും, അതിൽ നിന്നും മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളുകളെ ചൂസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ സെലക്ഷൻ എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സെലക്ഷൻ ഈസ് എ നെഗറ്റീവ് പ്രോസസ്സ് എന്ന് പറയാറുണ്ട്. റിക്രൂട്ട്മെൻറ്റ് ഈസ് എ പോസിറ്റീവ് പ്രോസസ്സ് ബിക്കോസ് ഇറ്റ് സ്റ്റിമുലേറ്റ്സ് പീപ്പിൾ ടു അപ്ലൈ ഫോർ ദ ജോബ്. വൈൽ സെലക്ഷൻ ഈസ് റിഗാർഡ് ആസ് എ നെഗറ്റീവ് പ്രോസസ്സ്. എന്തുകൊണ്ടാണ്? വൈൽ ബിക്കോസ് ഇറ്റ് റിജക്ട്സ് മോസ്റ്റ് ഓഫ് ദി ആപ്ലിക്കൻസ് ആൻഡ് സെലക്ട്സ് ഓൺലി ദോസ് ഹു ആർ ഫൗണ്ട് ഫിറ്റഡ് ഫോർ ദി പോസ്റ്റ് ഓർ ജോബ്. അതുകൊണ്ട് തന്നെ സെലക്ഷനെ നമ്മളൊരു നെഗറ്റീവ് പ്രോസസ്സ് എന്ന രീതിയിൽ പറയാറുണ്ട്. ഇനി ഫോർത്ത് വൺ ഈസ് ഓറിയൻറ്റേഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്. ഓറിയൻറ്റേഷൻ ആൻഡ് പ്ലേസ്മെൻറ്റ്, നമുക്കറിയാം ഒരു പുതിയ എംപ്ലോയി വന്നു കഴിഞ്ഞാൽ അയാളേക്ക് നമ്മൾ ഓറിയൻറ്റേഷൻ കൊടുത്തിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ പറ്റിയുള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് നൽകിയിരിക്കണം. അദ്ദേഹം തീർത്തും അപരിചിതനാണ് നമ്മുടെ സ്ഥാപനത്തിൽ. അപ്പോൾ അവിടുത്തെ റൂൾസ് കാര്യങ്ങളൊന്നും അയാൾക്കറിയില്ല. അതുപോലെ തന്നെ ഹു ആർ ഹിസ് സുപ്പീരിയേഴ്സ്, ഹു ആർ ഹിസ് സബോർഡിനേറ്റ്സ്, ഇക്കാര്യങ്ങളിലെല്ലാം അയാൾ അജ്ഞനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹി ഷുഡ് ബി ഇൻഫോംഡ് ഓഫ് ഓൾ ദീസ് തിങ്സ് ആൻഡ് ദിസ് പ്രോസസ് കോൾഡ് ഓറിയൻറ്റേഷൻ. അപ്പോൾ അത് നൽകിയിരിക്കണം എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് ഫിഫ്ത് വൺ ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒരാളെ വൺസ് ആൻ എംപ്ലോയി എ ന്യൂലി റിക്രൂട്ടഡ് എംപ്ലോയീസ് അപ്പോയിൻറ്റഡ് ഹി ഷുഡ് ബി ഗിവൻ പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇനി സിക്സ്ത് വൺ ഈസ് പെർഫോമൻസ് അപ്രൈസൽ ആൻഡ് ജോബ് ഇവാലുവേഷൻ. എന്താണ്, വാട്ട് ഇസ് പെർഫോമൻസ് അപ്രൈസൽ? ആ പേരിൽ നിന്ന് കിട്ടും, പെർഫോമൻസ് അപ്രൈസ് ചെയ്യുക. ദാറ്റ് മീൻസ് ദ പ്രോസസ് ഓഫ് അസസിങ് ദ പെർഫോമൻസ് ആൻഡ് പ്രോഗ്രസ് ഓഫ് എൻ എംപ്ലോയി ഓർ എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഓൺ എ ഗിവൺ ജോബ്. ഒരു ജോലിയിൽ ഒരു വ്യക്തി അയാളുടെ ആ ജോലിയിലുള്ള അയാളുടെ ആ ഒരു പ്രോഗ്രസ് ഓഫ് പെർഫോമൻസ്, പ്രോഗ്രസ്സും പെർഫോമൻസും അത് നിർണയിക്കുക അല്ലെങ്കിൽ അത് തിട്ടപ്പെടുത്തുക എന്നുള്ള ആ ഒരു പ്രക്രിയയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇനി മറ്റൊന്ന് ജോബ് ഇവാലുവേഷനാണ്, ജോബിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ദ റിലേറ്റീവ് വർത്ത് ഓഫ് ദ ജോബ് ഈസ് ഡിറ്റർമൈൻഡ് ഓർ റിലേറ്റീവ് വർത്ത് ഓർ വാല്യൂ ഓഫ് ദ ജോബ് ഈസ് ഡിറ്റർമൈൻഡ്. അത് നമ്മൾ ചെയ്യുന്നത് ഈ പേ സ്ട്രക്ചറും, അപ്പോൾ രണ്ടോ മൂന്നോ ജോബൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ റിലേറ്റീവ് പേ സ്ട്രക്ചറൊക്കെ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ജോബ് ഇവാലുവേഷൻ ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് പ്രോസസ് ഈസ് കോൾഡ് ജോബ് ഇവാലുവേഷൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് എംപ്ലോയി ആൻഡ് എക്സിക്യൂട്ടീവ് റെമുനറേഷൻ. എംപ്ലോയി ആൻഡ് എക്സിക്യൂട്ടീവ് റെമുനറേഷൻ, അപ്പോൾ ഡിസൈനിങ് എ സ്യൂട്ടബിൾ വേജ് ആൻഡ് സാലറി സ്ട്രക്ചർ ഫോർ എംപ്ലോയീസ് ഈസ് പരമൗണ്ട് ഇമ്പോർട്ടൻറ്റ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സാലറി അല്ലെങ്കിൽ വേജ് സ്ട്രക്ചർ നമ്മൾ ഫിക്സ് ചെയ്യുമ്പം ഇറ്റ് ഷുഡ് ബി ഇക്വിറ്റബിൾ ആൻഡ് ഓൾസോ ലേബർ കോസ്റ്റ്, ഈ സ്ഥാപനത്തിന് വരുന്ന ലേബർ കോസ്റ്റ് അവർക്കും ഇക്വിറ്റബിൾ ആയിരിക്കണം. എംപ്ലോയീസിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി സാറ്റിസ്ഫാക്ടറി ടു ദം ഓൾസോ. കാരണം ആ സാലറിയുടെ അല്ലെങ്കിൽ വേജസിൻ്റെ ആ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ചുകൊണ്ടിരിക്കുക അവർക്ക് ജോലിയോടുള്ള ആ ഒരു താല്പര്യം. അപ്പോൾ അത് സ്ഥാപനത്തിൻ്റെ സക്സസ്സിനെ ഇൻഡയറക്റ്റായിട്ട് സോറി ഡയറക്റ്റായിട്ട് തന്നെ ബാധിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു ഇക്വിറ്റബിൾ ആയിട്ടുള്ള വേജും സാലറി നമ്മൾ ഫിക്സ് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഓർഗനൈസേഷൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പം ഇറ്റ് ഷുഡ് ബി കോസ്റ്റ് എഫിഷ്യൻറ്റ് ടു ദി ഓർഗനൈസേഷൻ, അല്ലെങ്കിൽ അവർക്ക് അഫോർഡബിൾ ആയിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഇത് രണ്ടുമാണ് അവിടെ വരുന്നത്, എംപ്ലോയി ആൻഡ് എക്സിക്യൂട്ടീവ് റെമുനറേഷൻ. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് മോട്ടിവേഷൻ. നമുക്കറിയാം മോട്ടിവേഷൻ, മോട്ടിവേഷൻ മീൻസ് മോട്ടിവേറ്റിംഗ് ഓർ എൻകറേജിങ് ദി എംപ്ലോയീസ് ടു ഗിവ് ദ ബെസ്റ്റ് പെർഫോമൻസ്. അപ്പോൾ എംപ്ലോയീസിന് അവരുടെ ബെസ്റ്റ് പെർഫോമൻസ് പുറത്തെടുക്കുന്ന രീതിയിലുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾ കൊടുത്തിരിക്കണം. അപ്പോൾ അതുവഴി ത്രൂ ദിസ്
മോട്ടിവേഷൻ പ്രോസസ് ദി ഓർഗനൈസേഷൻ ഓർ ദി എൻ്റർപ്രൈസ് ക്യാൻ അച്ചീവ് ഇറ്റ്സ് ഗോൾസ്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മൾ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ നമുക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ട് ആൻഡ് പാഴ്സൽ എന്ന രീതിയിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിൽ കമ്മ്യൂണിക്കേഷൻ മീൻസ് ദ ട്രാൻസ്മിഷൻ ഓഫ് ഐഡിയാസ് ഇൻഫർമേഷൻ ഫാക്ട്സ് ഓർ ഒപ്പീനിയൻസ് ഓർ ഇമോഷൻസ് ബൈ ടു ഓർ മോർ പേഴ്സൺസ്. അത് നമുക്ക് ഓൾറെഡി പഠിച്ചിട്ടുണ്ട് അത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ള ഇറ്റ്സ് എ വൈറ്റൽ എലമെൻ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ്. അതുകൊണ്ട് അതിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ട് നമുക്ക് അതിനെ കൺസിഡർ ചെയ്യാം. ഇനി നെക്സ്റ്റ് ആണ് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി. ഹെൽത്ത് ആൻഡ് സേഫ്റ്റി അപ്പം അവിടെ മനസ്സിലാക്കാനുള്ള കാര്യം, സഫിഷ്യൻറ്റ് മെഷേഴ്സ് ഷുഡ് ബി ടേക്കൺ ടു പ്രൊട്ടക്റ്റ് വർക്കേഴ്സ് അഗേൻസ്റ്റ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ്. ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്സ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ, അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള സഫിഷ്യൻറ്റ് മെഷേഴ്സ് നമ്മൾ എടുത്തിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ സ്ഥാപനത്തിലെ ജോലിക്കാരുടെ സേഫ്റ്റിയും അവരുടെ ഹെൽത്തൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഒരു കാര്യം നമ്മൾ ചെയ്തിരിക്കണം. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ സ്കോപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചത് എന്തെല്ലാം കാര്യങ്ങളാണ് HRM എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അതിൻ്റെ സ്കോപ്പ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. നമുക്കറിയാം പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് മാനേജ്മെൻറ്റ് ഈസ് ടു എൻഷുർ ദാറ്റ് എവറി എംപ്ലോയി മേക്സ് ഹിസ് ഫുള്ളസ്റ്റ് കോൺട്രിബ്യൂഷൻ ടു ദി അച്ചീവ്മെൻറ്റ് ഓഫ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഒരു ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവിലേക്ക് ഒരു എംപ്ലോയിയുടെ ഫുള്ളസ്റ്റ് ആയിട്ടുള്ള അയാളുടെ പരിപൂർണമായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഏതൊരു മാനേജ്മെൻറ്റിൻ്റെ, അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് മാത്രമല്ല ഏത് മാനേജ്മെൻ്റ് ആണെങ്കിലും അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒബ്ജക്റ്റീവ്, പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ്. ഇനി നമ്മൾ ആസ് ഫാർ ആസ് ദ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഈസ് കൺസേൺഡ്, ദ ഒബ്ജക്റ്റീവ്സ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ടു കാറ്റഗറീസ്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ജനറൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് ജനറൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. ഈ ജനറൽ ഒബ്ജക്റ്റീവ്സ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഫിലോസഫിയാണ്, അവരുടെ ബേസിക് ഫിലോസഫിയാണ്. വർക്ക് ഫോഴ്സിനോടുള്ള അവരുടെ ബേസിക് ഫിലോസഫി റിവീൽ ചെയ്യുന്നതാണ് ഈ ജനറൽ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും മൂന്ന് ഒബ്ജക്റ്റീവ്സ് ആണ് വരുന്നത്. അതിൽ ഒന്നാണ് ഓപ്റ്റിമം ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്. ഓപ്റ്റിമം ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു സ്ഥാപനത്തിലെ എംപ്ലോയീസിൻ്റെ അവരുടെ ഡെവലപ്മെൻറ്റിന്, അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചെടുത്തരിക എന്നുള്ളത് ഏതൊരു സ്ഥാപനത്തിലെയും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഓരോ വ്യക്തിയുടെയും കാര്യങ്ങൾക്ക് പ്രോപ്പർ റെക്കഗ്നിഷനും ഇമ്പോർട്ടൻസൊക്കെ കൊടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ അവരുടെ എല്ലാം അഭിപ്രായങ്ങളും മറ്റും ഡിസിഷൻ മേക്കിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കണം. അപ്പോൾ ഇതിങ്ങനെയെല്ലാം ചെയ്തുകൊണ്ട് ആ സ്ഥാപനത്തിലെ ഓരോ വ്യക്തിയെയും ഒപ്റ്റിമം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ അതുവഴി ദി ഓർഗനൈസേഷൻ ക്യാൻ അച്ചീവ് ദെയർ ഗോൾസ്. ഓക്കെ, അതാണ് ഒപ്റ്റിമം ഇൻഡിവിജ്വൽ ഡെവലപ്മെൻറ്റ്. ഇനി രണ്ടാമത് വരുന്നത് ക്രിയേഷൻ ഓഫ് ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ക്രിയേഷൻ ഓഫ് ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഒരു പേഴ്സണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷനാണ് ടു ഹാവ് ഓർ ടു ക്രിയേറ്റ് എ ഗുഡ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ്. മാനേജ്മെൻറ്റിൻ്റെയും വർക്കേഴ്സിൻ്റെയും ഇടയിൽ നല്ല ഒരു ഒരു ബന്ധമുണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ഒരു പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവാണ്. അത് അതിൽ എംപ്ലോയീസിൻ്റെ കോപ്പറേഷൻ സെക്യൂർ ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ഘടകമാണ്. കാരണം എംപ്ലോയീസിൻ്റെ നിലപാട് അവർക്ക് സ്ഥാപനത്തോടുള്ള ആറ്റിറ്റ്യൂഡ് എങ്ങനെ എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ആ സ്ഥാപനത്തിൻ്റെ സക്സസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ ഒരു ഹ്യൂമൻ ട്രീറ്റ്മെൻറ്റ് നമ്മൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും.
അതുവഴി സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു. അപ്പം ക്രിയേഷൻ ഓഫ് ഗുഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഈസ് അനദർ ജനറൽ ഒബ്ജക്റ്റീവ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ദെൻ തേർഡ് വൺ ഈസ് മോൾഡിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ടു അച്ചീവ് മാക്സിമം പ്രൊഡക്ഷൻ. മോൾഡിംഗ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് ടു അച്ചീവ് മാക്സിമം പ്രൊഡക്ഷൻ. നമുക്കറിയാം വി ഹാവ് ഓൾറെഡി ലേൺ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലൈക്ക് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. ആൻഡ് ഫ്രം എമംഗ് ദീസ് ഫാക്ടേഴ്സ് വി നോ ഹ്യൂമൻ റിസോഴ്സസ് ആർ ദ ഓൺലി വൺ ഹാവിങ് ലൈഫ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഫാക്ടറിനെ അവഗണിച്ചുകൊണ്ട് മറ്റ് ഫാക്ടേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. കാരണം ഈ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഫാക്ടറാണ് ആക്ച്വലി ദിസ് ഫാക്ടർ ആക്ച്വേറ്റ്സ് ഓൾ അതർ ഫാക്ടേഴ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റിസോഴ്സിനെ, ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ നമ്മൾ മോൾഡ് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ആ സ്ഥാപനത്തിൻ്റെ സക്സസ്. അപ്പോൾ അത് നമ്മൾ മോൾഡ് ചെയ്യേണ്ടത് രീതിയിലാണ്. മോൾഡിങ് ഹ്യൂമൻ റിസോഴ്സസ് ടു അച്ചീവ് മാക്സിമം പ്രൊഡക്ഷൻ. അപ്പോൾ മാക്സിമം പ്രൊഡക്ഷൻ അച്ചീവ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ അതിനെ മോൾഡ് ചെയ്തെടുക്കുക, അതായത് ഹ്യൂമൻ റിസോഴ്സസിനെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ജനറലായിട്ടുള്ള മറ്റൊരു ഒബ്ജക്റ്റീവ്. ഇനി ദെൻ ദ സെക്കൻഡ് കാറ്റഗറി ഈസ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് ഉണ്ട്. സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആക്ച്വലി പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന ചില പ്രത്യേക ആക്ടിവിറ്റീസാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഉൾക്കൊള്ളുന്നവ ഒരു 7 പോയിൻറ്റ് 8 പോയിൻറ്റുകളുണ്ട്. അതിലെ ഫസ്റ്റ് വൺ ഈസ് സെലക്ഷൻ ഓഫ് റൈറ്റ് ഇൻഡിവിജ്വൽ ഫോർ റൈറ്റ് ജോബ്. അപ്പോൾ അതിൽ നമുക്കറിയാം ഒരു ജോബിന് സ്ഥാപനത്തിലെ ഒരു പെർട്ടിക്കുലർ പൊസിഷനിലേക്ക് റൈറ്റ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, ശരിയായ ആളെ നമ്മൾ സെലക്ട് ചെയ്യണം. ശരിയായ ആളെ ശരിയായ ജോലിയിലേക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ആക്ടിവിറ്റി, അവർ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി. ഓക്കെ, ദ നെക്സ്റ്റ് വൺ ഈസ് പ്രൊവിഷൻ ഫോർ ട്രെയിനിങ് ഫെസിലിറ്റീസ്. ഇപ്പം പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു എംപ്ലോയീസ് ടു മേക്ക് ദം കോമ്പീറ്റൻ്റ് ടു ഹാൻഡിൽ ന്യൂ മെത്തേഡ്സ് മെഷീനറീസ് ആൻഡ് ഓൾസോ ടു ക്യാരി ഔട്ട് ഓൾ ദ വർക്ക്സ് ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെ പെർഫോമൻസ് ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും ദാറ്റ് ഷുഡ് ബി ഗിവൺ പ്രോപ്പർ ട്രെയിനിങ്. ദ നെക്സ്റ്റ് തേർഡ് വൺ ഈസ് പ്രൊവിഷൻ ഫോർ ഓറിയൻറ്റേഷൻ ടു ന്യൂ എംപ്ലോയീസ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ന്യൂ എംപ്ലോയി ആകുമ്പോൾ ഹി വിൽ നോട്ട് ബി ഫാമിലിയർ വിത്ത് ദി സുപ്പീരിയേഴ്സ്, വിത്ത് ദി സബോർഡിനേറ്റ്സ് ഓർ വിത്ത് ദ പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ. സോ ഹി ഷുഡ് ബി ഓർ ദ ഷുഡ് ബി ഗിവൺ ഓറിയൻറ്റേഷൻ. ഇനി ഫോർത്ത് വൺ ഈസ് പ്രൊവിഷൻ ഫോർ ബെറ്റർ വർക്കിംഗ് കണ്ടീഷൻ ആൻഡ് ഫെസിലിറ്റീസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിംഗ് കണ്ടീഷൻ തീർച്ചയായിട്ടും എംപ്ലോയീസിൻ്റെ മൊറൈൽ അല്ലെ, അതുപോലെ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യുന്ന അതിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ എത്രത്തോളം ബെറ്റർ ആയിട്ടുള്ളൊരു വർക്കിംഗ് കണ്ടീഷനും ഫെസിലിറ്റിയും അവർക്ക് സ്ഥാപനത്തിലുണ്ടോ അത്രത്തോളം അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ദ ഷുഡ് ബി ഗിവൺ എ നീറ്റ്, ക്ലീൻ ആൻഡ് പ്രോപ്പർലി വെന്റിലേറ്റഡ് വർക്കിംഗ് എൻവയോൺമെൻറ്റ്. അത് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ദെൻ ഫിഫ്ത് വൺ ഈസ് പ്രൊവിഷൻ ഫോർ ഫെയർ വേജസ് സാലറി ആൻഡ് അതർ ബെനഫിറ്റ്സ്. നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി വേജസ്, അതുപോലെ തന്നെ സാലറി, ഇതെല്ലാം ഫെയർ ആയിരിക്കണം. ന്യായമായിട്ടുള്ള കൂലി അല്ലെങ്കിൽ സാലറി ജോലി ചെയ്യുന്ന ആളുകൾക്ക് നമ്മൾ കൊടുത്തിരിക്കണം. അതോടൊപ്പം തന്നെ അതർ ബെനഫിറ്റ്സും കൊടുത്തിരിക്കണം. ഓക്കെ, അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആക്ടിവിറ്റീസ് ചെയ്യുക എന്നുള്ളത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ദെൻ ഫിഫ്ത് വൺ ഈസ് സിക്സ്ത് വൺ ഈസ് പ്രൊവിഷൻ ഫോർ റിട്ടയർമെൻറ്റ് ബെനഫിറ്റ്സ്. ഇപ്പോൾ എംപ്ലോയീസ് ആർ ഗിവൺ പ്രോപ്പർ കോമ്പൻസേഷൻ ആൻഡ് അതർ റിട്ടയർമെൻറ്റ് ബെനഫിറ്റ്സ്. നമുക്കറിയാം സാധാരണ രീതിയിൽ സ്ഥാപനങ്ങൾ ദ പ്രൊവൈഡ് ഗുഡ് പ്രോപ്പർ കോമ്പൻസേഷൻ ആൻഡ് അതർ റിട്ടയർമെൻറ്റ് ബെനഫിറ്റ്സ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പം ഇറ്റ് വിൽ ഓഫ് കോഴ്സ് ഇറ്റ് വിൽ ക്രിയേറ്റ് എ ഗുഡ് ഇംപ്രഷൻ അബൌട്ട് ദ മാനേജ്മെൻറ്റ് എമംഗ് വർക്കേഴ്സ് ആൻഡ് ഓൾസോ എമംഗ് ദ സൊസൈറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റ് ബെനഫിറ്റ്സ് അതിന് വേണ്ട പ്രൊവിഷൻസ് പ്രൊവൈഡ് നൽകുക എന്നുള്ളത്. ദെൻ സെവൻത് വൺ ഈസ് മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് ട്രേഡ് യൂണിയൻസ്. മെയിൻറ്റെയിൻ ഗുഡ് റിലേഷൻ വിത്ത് ട്രേഡ് യൂണിയൻസ്. നമുക്കറിയാം ട്രേഡ് യൂണിയൻ എന്നുള്ളത് തൊഴിലാളി യൂണിയനുകൾ, അവർക്ക് വളരെ വലിയൊരു പങ്കുണ്ട് ഏതൊരു സ്ഥാപനത്തിലും. ആ സ്ഥാപനത്തിനെ തളർത്താനും വളർത്താനും ഒക്കെ ആ ട്രേഡ് യൂണിയനുകൾക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ഥാപനത്തിലെ ഒരു ഗുഡ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ ട്രേഡ് യൂണിയൻസിൻ്റെ പങ്ക് വളരെ വലുതാണ്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് അവരുമായിട്ട് നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം.
ഇത്രയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, ജനറൽ ആൻഡ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്. ആൻഡ് നൗ വി ആർ മൂവിങ് ഓൺ ടു ഫങ്ഷൻസ് ഓഫ് എച്ച് ആർ എം. എച്ച് ആർ എമ്മിൻ്റെ ഫങ്ഷൻസ് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മാനേജേരിയൽ ഫങ്ഷൻസ് ആണ്. മാനേജേരിയൽ ഫങ്ഷൻസിൽ വരുന്നതാണ് പ്ലാനിങ്, ഓർഗനൈസിങ്, ഡയറക്റ്റിംഗ്, കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ്. ഓക്കെ, ദെൻ സെക്കൻഡ് കാറ്റഗറി ഈസ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ്. ഇനി ഓപ്പറേറ്റീവ് ഫങ്ഷനിൽ ദർ ആർ എ നമ്പർ ഓഫ് ഫങ്ഷൻസ് അണ്ടർ ദിസ് കാറ്റഗറി: പ്രൊക്യൂർമെൻറ്റ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, കോമ്പൻസേഷൻ, ഇൻ്റഗ്രേഷൻ, മെയിൻ്റനൻസ്, വെൽഫെയർ ആക്ടിവിറ്റീസ്, പേഴ്സണൽ റെക്കോർഡ്സ്, പ്രൊമോഷൻ, ട്രാൻസ്ഫർ ആൻഡ് ടെർമിനേഷൻ, നെഗോസിയേഷൻ വിത്ത് ട്രേഡ് യൂണിയൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഇനി നമുക്കിതിനെല്ലാം ചെറിയ രീതിയിലൊന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വി ആർ മൂവിങ് ഓൺ ടു മാനേജീരിയൽ ഫങ്ഷൻസ്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഈസ് പ്ലാനിങ്. വി ഓൾ ആർ ഫാമിലിയർ വിത്ത് ദ ഫങ്ഷൻ ഓഫ് പ്ലാനിങ്. ഒരുപാട് പ്ലസ് വൺ മുതൽ അല്ലെങ്കിൽ പ്ലസ് ടു മുതലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് പ്ലാനിങ് എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് എച്ച് ആർ എം, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പം അതിൽ പ്ലാനിങ് വരുന്നുണ്ട്. ഇപ്പോൾ പ്ലാനിങ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ എന്തെല്ലാം വരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ചും പ്ലാനിങ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. നേരത്തെ പഠിച്ചു ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് എച്ച് ആർ നീഡ്സ്. ഡിറ്റർമിനേഷൻ ഓഫ് ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ്, എത്രത്തോളം ഹ്യൂമൻ റിസോഴ്സ് നീഡ്സ് ഉണ്ട് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. രണ്ടാമത്തെ, ഡിസൈഡ് ഇൻ ദ സോഴ്സ് ഓഫ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. അപ്പോൾ അത് എത്രത്തോളം ആവശ്യമുണ്ട് എന്ന്, ആളുകൾ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അത് നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത് എന്നാണ്. അവരെ നമുക്ക് ഏത് സോഴ്സിൽ നിന്ന് പ്രൊക്യൂർ ചെയ്യാം എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യുക. ആൻഡ് തേർഡ് വൺ ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് ട്രെയിനിങ് നീഡ്സ് ഓഫ് പേഴ്സണൽ. അങ്ങനെ നമ്മൾ അവരെ പ്രൊക്യൂർ ചെയ്തതിന് ശേഷം ആ ആളുകളുടെ ട്രെയിനിങ് നീഡ്സ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. അവർക്ക് എത്രത്തോളം ട്രെയിനിങ് ഏതെല്ലാം ആസ്പെക്ട്സിൽ ട്രെയിനിങ് നൽകിയിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് പ്ലാൻ ചെയ്യണം. ആൻഡ് ഫോർത്ത് വൺ ഈസ് സെലക്ടിങ് അപ്രോപ്രിയേറ്റ് മോട്ടിവേഷൻ ടെക്നിക്സ്. അവരുടെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻ ടെക്നിക്സ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇതിനെയൊക്കെ പറ്റി എല്ലാം പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന ആ ഒരു കാര്യത്തിൽ പ്രത്യേകമായിട്ട് വരുന്നത്. ഇനി സെക്കൻഡ് വൺ ഈസ് ഓർഗനൈസിങ്. ഓർഗനൈസിങ് എന്ന് പറയാം, ഓർഗനൈസിങ് ഈസ് ദ പ്രോസസ് ഓഫ് അലോക്കേറ്റിംഗ് ടാസ്ക്സ് എമംഗ് മെമ്പേഴ്സ്. മെമ്പേഴ്സിൻ്റെ ഇടയിൽ ചെയ്യാനുള്ള ജോലിയെ അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സിനാണ് ഓർഗനൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഇറ്റ് സ്പെസിഫൈസ് ഹൗ ദ ഡ്യൂട്ടീസ് ആർ ടു ബി ഡിവൈഡഡ് എമംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് എംപ്ലോയീസ്. എംപ്ലോയീസിനും ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെയൊക്കെ ഇടയിൽ എങ്ങനെയാണ് ഡ്യൂട്ടീസിനെ ഡിവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓർഗനൈസ് എന്നുള്ളതിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ എംപ്ലോയിക്കും അയാളുടെ കഴിവിനനുസരിച്ച് കൊണ്ടുള്ള, അയാളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് കൊണ്ടുള്ള ടാസ്ക്കാണ് അല്ലെങ്കിൽ ജോബാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ആ കാര്യം ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിരിക്കണം. ദെൻ തേർഡ് വൺ ഈസ് ഡയറക്റ്റിംഗ്. അപ്പോൾ നമുക്കറിയാം ഡയറക്റ്റിംഗ് ഈസ് കണക്റ്റഡ് വിത്ത് ഇൻസ്ട്രക്റ്റിംഗ്, ഗൈഡിങ് ആൻഡ് ഇൻസ്പയറിംഗ് പീപ്പിൾ ഇൻ ദി ഓർഗനൈസേഷൻ ടു അച്ചീവ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ആളുകളെ ശരിയായ രീതിയിൽ അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നു, അവരെ ഗൈഡ് ചെയ്യുന്നു, അവരെ ഇൻസ്പയർ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടെ ഇതെല്ലാം ചെയ്യുന്നതിനാണ് നമ്മൾ ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, യു ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ് ദ പ്രോസസ് ഓഫ് ഡയറക്റ്റിംഗ് ഇൻക്ലൂഡ്സ് മെയിൻലി ഫോർ കോമ്പോണൻസ്. വൺ ഈസ് സൂപ്പർവിഷൻ, ദെൻ മോട്ടിവേഷൻ, ലീഡർഷിപ്പ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി മനസ്സിലാക്കാനുള്ള കാര്യം, നമ്മൾ പേഴ്സണൽ മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിലേക്ക് വരുമ്പം സ്ഥാപനം എടുക്കുന്ന പ്ലാൻസ് ആൻഡ് പോളിസീസ് ഉണ്ടായിരിക്കും. മോട്ടിവേഷൻ പ്ലാൻസും പോളിസീസും അതിനെല്ലാം വെരിഫൈ ചെയ്യുകയുടെ ചെയ്യുന്നുണ്ട് പേഴ്സണൽ മാനേജ്മെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫോർത്ത് വൺ ഈസ് കോർഡിനേഷൻ. ഇവിടെ കോർഡിനേഷനിൽ ഉദ്ദേശിക്കുന്നത് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് കോർഡിനേറ്റ്സ് ദ ടാസ്ക്സ് ഓഫ് ഡെവലപ്പിംഗ് ഇൻ്റർപ്രറ്റിംഗ് ആൻഡ് റിവ്യൂയിങ് പേഴ്സണൽ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് റിലേറ്റഡ് ടു എംപ്ലോയീസ്. അപ്പം എംപ്ലോയീസുമായി ബന്ധപ്പെടുന്ന പ്രോഗ്രാംസും പേഴ്സണൽ പ്രോഗ്രാംസ് പോളിസീസ് അങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിനെ ഡെവലപ്പ് ചെയ്യുക, അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യുക, ഇതെല്ലാം ചെയ്യുന്നത്
ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കോർഡിനേഷൻ എന്ന് പറയുന്ന ഒരു മാനേജേരിയൽ ഫങ്ഷൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യുന്ന കാര്യം ഇതാണ്, പ്രോഗ്രാം എംപ്ലോയീസുമായി ബന്ധപ്പെട്ട പേഴ്സണൽ പ്രോഗ്രാംസും പോളിസീസും അതിൻ്റെ ഡെവലപ്മെൻറ്റും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ് അവർ ചെയ്യുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് കൺട്രോളിങ്. നമുക്കറിയാം, വി ഹാവ് ഓൾറെഡി ലേൺഡ് ദാറ്റ് കൺട്രോളിങ് ഈസ് ദ പ്രോസസ് ഓഫ് എൻഷുറിങ് വെദർ എവറിത്തിങ് ഈസ് ഗോയിങ് ഓൺ ആസ് വി പ്ലാൻഡ് ഓർ അക്കോർഡിംഗ് ടു അവർ പ്ലാൻസ്. അതാണ് കൺട്രോളിങ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ദ പേഴ്സണൽ മാനേജർ ഓർ എച്ച് ആർ മാനേജർ ഇവാലുവേറ്റ്സ് ദ പെർഫോമൻസ് ഓഫ് പേഴ്സണൽ ആൻഡ് ഫോർമുലേറ്റ്സ് ഫ്യൂച്ചർ പ്ലാൻസ് പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. അപ്പോൾ ഇവിടെ പേഴ്സണൽ മാനേജർ ഇവാലുവേറ്റ് ചെയ്യുന്നു ആരുടെ പെർഫോമൻസ് ആണ്, പെർഫോമൻസ് ഓഫ് പേഴ്സണൽ പേഴ്സൺസ് ദ എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ അഗെയിൻസ്റ്റ് ദി സ്റ്റാൻഡേർഡ് ദ ഹാവ് ഓൾറെഡി ഡെവലപ്ഡ്. എന്നിട്ട് അവർ അതിലെ ഡീവിയേഷൻസ് ചെക്ക് ചെയ്യുന്നു. വി നോ ദ പ്രൊസീജിയർ ഓഫ് കൺട്രോളിങ് ഓർ ദ സ്റ്റെപ്സ് ഇൻ കൺട്രോളിങ്, അതുപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി. ആ സ്റ്റാൻഡേർഡ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡും ആക്ച്വൽ പെർഫോമൻസ് തമ്മിൽ കമ്പയർ ചെയ്യുന്നു. ആൻഡ് ഇഫ് ദർ ഇസ് എനി ഡീവിയേഷൻ ദെൻ ആക്ഷൻസ് വിൽ ബി ടേക്കൺ ടു റെക്ടിഫൈ ദം ആൻഡ് ഓൾസോ ടു എൻഷുർ ദാറ്റ് ദ സെയിം വിൽ നോട്ട് ഹാപ്പൻ ഇൻ ദ ഫ്യൂച്ചർ. അപ്പോൾ അതാണ് ഇവിടെ നമ്മൾ എൻഷുർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഫ്യൂച്ചർ പ്ലാൻസും പോളിസീസും പ്രോഗ്രാംസും എല്ലാം അതിൻ്റെ ബേസിൽ നമ്മൾ ചെയ്യുന്നു. അപ്പോൾ ഇത് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇവിടെ കൺട്രോളിങ് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓപ്പറേറ്റീവ് ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് വൺ ഇപ്പോൾ മാനേജറിയൽ ഫങ്ഷൻ ആയിരുന്നു, അതിൽ അഞ്ചെണ്ണം പറഞ്ഞു. നെക്സ്റ്റ് ഓപ്പറേറ്റീവ് ഫങ്ഷൻ, അതിൽ ഫസ്റ്റ് വൺ ഈസ് പ്രൊക്യൂർമെൻറ്റ്. പ്രൊക്യൂർമെൻറ്റ് എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഓൾറെഡി. പ്രൊക്യൂർമെൻറ്റ് മീൻസ് പ്രൊക്യൂറിങ് സഫിഷ്യൻറ്റ് നമ്പർ ഓഫ് പേഴ്സൺസ് ഫോർ പെർഫോമിങ് ബിസിനസ് ടാസ്ക്സ് ഓർ ടാസ്ക് ഇൻ ദി ഓർഗനൈസേഷൻ. അതാണ് ഒന്നാമത്തെ ഓപ്പറേറ്റീവ് ഫങ്ഷൻ. ആ സ്ഥാപനത്തിൽ ടാസ്കുകൾ ചെയ്യാൻ വേണ്ട, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ വേണ്ട ആളുകളെ പ്രൊക്യൂർ ചെയ്യുക, അവരെ കണ്ടെത്തി കൊണ്ടുവരിക, അവരെ കരഗതമാക്കുക, കരസ്ഥമാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്പറേറ്റീവ് ഫങ്ഷന്. ആൻഡ് സെക്കൻഡ് ഓപ്പറേറ്റീവ് ഫങ്ഷൻ ഈസ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഡെവലപ്മെൻറ്റ് മീൻസ് ഡെവലപ്പിംഗ് ദി എംപ്ലോയീസ് ബൈ ഇൻക്രീസിങ് ദെയർ സ്കിൽ ആൻഡ് പ്രൊഫഷൻസി ഇൻ വർക്ക്. വർക്കിലുള്ള അവരുടെ പ്രൊഫഷൻസിയും അവരുടെ ആ ഒരു വർക്കിലുള്ള ആ ഒരു നൈപുണ്യവും അവരുടെ കഴിവും ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ഡെവലപ്പ് പ്രൊഫഷൻസിയൊക്കെ പെർഫോമൻസൊക്കെ ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ ഷുഡ് ബി ഗിവൺ പ്രോപ്പർ ട്രെയിനിങ്. സോ പ്രോപ്പർ ട്രെയിനിങ് ഷുഡ് ബി ഗിവൺ ടു കവർ അപ്പ് ഡെഫിഷ്യൻസി ഇൻ ഇൻ ദ പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ്. അപ്പോൾ ദാറ്റ് ഇസ് ദ സെക്കൻഡ് ഫങ്ഷൻ. ആൻഡ് തേർഡ് വൺ ഈസ് കോമ്പൻസേഷൻ. റെമുനറേഷൻ്റെ കാര്യമാണ് കോമ്പൻസേഷനിൽ വരുന്നത്. അപ്പോൾ വാട്ട് മേ ബി ദ റെമുനറേഷൻ ഷുഡ് ബി ആഡിക്വേറ്റ് ആൻഡ് ഇക്വിറ്റബിൾ. അതുപോലെ തന്നെ നമുക്കറിയാം, റെമുനറേഷൻ മേ ബി മോണിറ്ററി ഓർ നോൺ മോണിറ്ററി. മോണിറ്ററി ആവാം, നോൺ മോണിറ്ററി ആവാം. അപ്പോൾ അതിനോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട കാര്യം, വെൻ വി ഫിക്സ് ദ റെമുനറേഷൻ വി ഹാവ് ടു കൺസിഡർ സോ മെനി ഫാക്ടേഴ്സ് ലൈക്ക് ദ മിനിമം വേജസ് പെയ്ഡ് ഇൻ ദി പർട്ടിക്കുലർ ഇൻഡസ്ട്രി ഓർ ദ ലോസ് എക്സിസ്റ്റിംഗ് ഇൻ ദ കൺട്രി വിത്ത് റിഗാർഡ് ടു ദി പേയ്മെൻറ്റ് ഓഫ് മിനിമം വേജസ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ഓഫ് ജോബ് കപ്പാസിറ്റി ഓഫ് ദി ഓർഗനൈസേഷൻ ടു പേ എറ്റ്സെട്ര ഷുഡ് ബി കൺസിഡേർഡ്. അപ്പോൾ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഒരു കോമ്പൻസേഷൻ പോളിസിയാണ് അവർ ചെയ്യേണ്ടത്. ഇതാണ് മൂന്നാമത്തെ ഫങ്ഷൻ. ദെൻ ഫോർത്ത് ഫങ്ഷൻ ഈസ് ഇൻ്റഗ്രേഷൻ. ഇവിടെ ഇൻ്റഗ്രേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു ഓരോ എംപ്ലോയിയും അല്ലേ, ഹീ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ എംപ്ലോയീസ്. ഓരോരുത്തരും വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും വ്യത്യസ്ത ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നു, ഓർഗനൈസേഷനിലേക്ക് വരുന്നു, ഓർഗനൈസേഷനൊരു ഇൻട്രസ്റ്റ് കാണും, ഓരോ വ്യക്തികൾക്കും മറ്റൊരു ഇൻട്രസ്റ്റ് കാണും. അപ്പോൾ ഈ രണ്ട് ഇൻട്രസ്റ്റും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എച്ച് ആർ മാനേജരുടെ ഒരു പ്രധാന ജോലിയാണ്, ഹീ ഷുഡ് റിക്കൺസീൽ ദി ഇൻട്രസ്റ്റ് ഓഫ് വർക്കേഴ്സ് വിത്ത് ദാറ്റ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റുമായി സ്ഥാപനത്തിലേക്ക് വരുന്ന ജോലിക്കാരുടെ ഇൻട്രസ്റ്റിനെ റിക്കൺസീൽ ചെയ്യുക, അതിനെ പൊരുത്തപ്പെടിക്കുക എന്നുള്ളത് എച്ച് ആർ മാനേജർ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ്. അപ്പോൾ അവർ ഈ ഇൻ്റഗ്രേഷൻ എന്ന ഫങ്ഷൻ അവർ ചെയ്യേണ്ടതായിട്ട് വരുന്നു. നെക്സ്റ്റ് വൺ ഈസ് മെയിൻ്റനൻസ്. ഇവിടെ മെയിൻ്റനൻസിലോട് ഉദ്ദേശിക്കുന്നത് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് എൻഷുർ ദാറ്റ് എ പ്രോ
പ്രോപ്പർ സുപ്പീരിയർ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ ഈസ് മെയിൻറ്റെയിൻഡ് ഇൻ ദി ഓർഗനൈസേഷൻ. അപ്പോൾ അത് അവിടെ വരുന്നത് പ്രൊവൈഡ് പ്ലസൻറ്റ് വർക്ക് എൻവയോൺമെൻറ്റ്, അപ്പോൾ എംപ്ലോയീസിന് പ്ലസൻ്റായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു വർക്ക് എൻവയോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യുക, ഇതെല്ലാം കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തുക എന്നുള്ളത് അവരുടെ ഫംഗ്ഷനാണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വെൽഫെയർ ആക്ടിവിറ്റീസ്. ഇവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസിന് ഫിസിക്കൽ അതുപോലെ തന്നെ സോഷ്യൽ വെൽബീയിങ് അത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ആ രീതിയിലുള്ള ബെനിഫിറ്റ്സ് എല്ലാം എംപ്ലോയീസിന് കിട്ടിയിരിക്കണം. അപ്പോൾ അതിൽ മെഡിക്കൽ ഫെസിലിറ്റീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ റിക്രിയേഷൻ ഫെസിലിറ്റീസ്, റെസ്റ്റോറൻറ്റ്സ്, അവരുടെ കഫറ്റേരിയ, റെസ്റ്റ് റൂം, കൗൺസിലിംഗ്, ഗ്രൂപ്പ് ഇൻഷുറൻസ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഷുഡ് എൻഷുർ ദാൻ ദി എംപ്ലോയീസ് ഗെറ്റ് ഓൾ ദീസ് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പേഴ്സണൽ റെക്കോർഡ്സ്. ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് മസ്റ്റ് കീപ് പേഴ്സണൽ റെക്കോർഡ്സ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീസിൻ്റെ പേഴ്സണൽ റെക്കോർഡ്സ് അവർ മെയിൻറ്റെയിൻ ചെയ്യണം വിത്ത് റിഗാർഡ് ടു ദ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ട്രാൻസ്ഫർ, പ്രൊമോഷൻ, ആൻഡ് ഓൾസോ വിത്ത് റിഗാർഡ് ടു ദ ലേബർ ടേൺ ഓവർ, ആബ്സെൻറ്റീസം, ഇങ്ങനെയുള്ള എംപ്ലോയീസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും പ്രോപ്പർ റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് മറ്റൊരു ഫംഗ്ഷനാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് പ്രൊമോഷൻ, ട്രാൻസ്ഫർ ആൻഡ് ടെർമിനേഷൻ. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം മാനേജ്മെൻറ്റിനെ അസിസ്റ്റ് ചെയ്യുക എന്നുള്ളത് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. അതായത് എംപ്ലോയീസിൻ്റെ പ്രൊമോഷൻ, അവരുടെ പ്രൊമോഷൻ ചെയ്യേണ്ടി വരും, ഒരു ട്രാൻസ്ഫർ ചെയ്യേണ്ടി വരും, ആൻഡ് സംടൈംസ് ദ ഹാഡ് ടു ബി ടെർമിനേറ്റഡ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളിലും എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപനത്തിലെ മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുക, അത് അവരുടെ ഫംഗ്ഷനാണ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് നെഗോസിയേഷൻ വിത്ത് ട്രേഡ് യൂണിയൻസ്. അപ്പം ട്രേഡ് യൂണിയൻസുമായിട്ട് നെഗോസിയേഷൻ ചെയ്യേണ്ടി വരും, പല സന്ദർഭങ്ങളിൽ അവരുമായിട്ട് കൂടിയിരുന്ന് കാര്യങ്ങളൊക്കെ ആലോചിച്ച് ചെയ്യേണ്ടി വരും. അത്തരം കേസുകളിലൊക്കെ ട്രേഡ് യൂണിയൻ ലേബർ യൂണിയൻസുമായിട്ടും അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസുമായിട്ടും അതുപോലെ തന്നെ മറ്റ് എംപ്ലോയി റെപ്രസെൻറ്റേറ്റീവ്സുമായിട്ടും സ്ഥാപനത്തെയും എംപ്ലോയീസിനെയും മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളിൽ അവരുമായിട്ട് നെഗോസിയേഷൻസ് നടത്തുക എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ള കാര്യങ്ങൾ, എല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.